വീരഭദ്രൻ. വീരഭദ്രൻ എന്നത് ചെറിയ ഘടകമാണ്. ശിവന് സ്വയമൊരു അക്രമാസക്ത ഭാവത്തിലേക്ക് മാറാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തൻ്റെ ഒരു തലമുടി നാരെടുക്കുകയും അതിൽ നിന്നും വീരഭദ്രനെ സൃഷ്ടിക്കുകയും ചെയ്തു. A situation arose in Shiva's life when a great injustice. ദാരുണമായ ഒരു കാര്യം ശിവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരിക്കലും നീതിക്ക് നിരക്കാത്തതും അതിൽ അദ്ദേഹത്തിൻ്റെ പത്നിയായ സതി ബലിയാടാവുകയും അവർക്ക് തീ കൊളുത്തി മരിക്കേണ്ടി വരികയും ചെയ്തു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില ഭാഗങ്ങൾ അത്രയ്ക്കും നിശ്ചലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹചര്യം പ്രവർത്തിക്ക് അനുകൂലമായിരുന്നില്ല. അതിനാൽ അദ്ദേഹം തലയിൽ നിന്നും മുടിനാരെടുത്ത് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരൻ എന്നാൽ ധൈര്യമുള്ളവൻ എന്നർത്ഥം. ഒരു ധീരൻ. വീര്യമെന്ന വാക്കിൽ നിന്നാണ് വീരൻ എന്ന വാക്കുണ്ടായത്. വീര്യമെന്നാൽ ബീജം, വിത്ത്, ഒരു മനുഷ്യന് രൂപം നൽകുന്ന വിത്ത്. ഈ രണ്ടു തലങ്ങളും അത്രയ്ക്കും പരസ്പര ബന്ധിതമാണ്. അതായത് ശിവന്റെ ജീവിതത്തിലെ സവിശേഷമായ ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും രേതസിറ്റു വീണിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഇത്രമാത്രമാണ്. ശരീരത്തിലെ അടിസ്ഥാനപരമായ സവിശേഷ ഊർജത്തെ, ആ ഊർജത്തെ പ്രത്യുൽപാദനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം ബോധത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറാൻ അദ്ദേഹം ഉപയോഗിച്ചു. അതിനെ അദ്ദേഹം മൂർധാവിലൂടെ കടത്തിവിട്ടു. ഒരു യോഗിയെ യോഗി എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹം മൂർധാവിലൂടെ ഊർജം പ്രവഹിപ്പിക്കണം. അപ്പോൾ വീരഭദ്രൻ വെറുമൊരു മുടിയാണ്, ഒരു മുടി നാരിഴയാണ്. അദ്ദേഹം പോയി ഏകനായി പോയിട്ട് ഈ അനീതി ചെയ്ത രാജാവിൻ്റെ സൈന്യത്തെ മുഴുവൻ ഒറ്റയ്ക്ക് കൊന്നു തള്ളി. ഈ കഥ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ശിവൻ അദ്ദേഹത്തിൻ്റെ വീര്യം മൂർധാവിലൂടെ പുറത്തേക്ക് വിടുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ മുടിനാരുകൾ അത്രമാത്രം ശക്തിമത്തായി തീരുകയും ഒരു മുടിനാരിന് പോലും ഒരു മുഴുവൻ സൈന്യത്തെ നശിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. എന്നിട്ട് ഒരിക്കൽ ഒരാൾ പ്രത്യുൽപാദന പ്രക്രിയയിൽ നിന്നും അകന്നു നിന്നാൽ അദ്ദേഹത്തിന് ശരീരവുമായുള്ള താതാത്മ്യബോധം വളരെ കുറവായിരിക്കും. ശരീരവുമായുള്ള ഈ താതാത്മ്യബോധം തീരെ ഇല്ലാതായാൽ പിന്നെ ഭയത്തിനവിടെ സ്ഥാനമുണ്ടാവില്ല. ഭയമില്ലാതാകുമ്പോൾ അയാൾ സ്വാഭാവികമായും ധീരനായി മാറുന്നു. അതാണ് അതിൻ്റെ പരിണിതഫലം.